ദേശീയ പ്രസ്ഥാനങ്ങൾ സമരങ്ങൾ എന്ന വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല വരെയാണ് പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണിത്. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കുന്നത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഗാന്ധിജിയാണ്. അത് 1920 സെപ്റ്റംബർ 4 അതുപോലെ തന്നെ ഇത് ഗാന്ധിജിയുടെ ആദ്യ ജനകീയ പ്രക്ഷോഭമാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സമ്പദ് വ്യവസ്ഥ നിലനിർത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും തങ്ങളുടെ അധ്വാനം പിൻവലിക്കാൻ ഇന്ത്യക്കാരെ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഈ നിസ്സഹകരണ പ്രസ്ഥാനം മൂലമാണ് കോൺഗ്രസിൻ്റെ യൂണിഫോം ഖാദിയാക്കാൻ 1921 കോൺഗ്രസ് തീരുമാനിച്ചത്. 1920 കോൺഗ്രസ് സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചു. ഈ സമ്മേളനത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ് ലാലാ ലജ്പത് റായ് ആയിരുന്നു. അതുപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1920 അത് നാഗ്പൂരിൽ വെച്ചായിരുന്നു. അതിൻ്റെ പ്രസിഡന്റ് വിജയ രാഘവ ആചാര്യയായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം മൂലം നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അതുപോലെ തന്നെ ബീഹാർ വിദ്യാപീഠം എന്നിവ. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായത് ചൗരി ചൗരാ സംഭവമാണ്. ഇത് നടന്നത് 1922 ഫെബ്രുവരി 5. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ഒരു ദേശീയ ദുരന്തം എന്നാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഒരു ഹിമാലയൻ മണ്ഡതരം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അത് ഈ ചൗരി ചൗരാ സംഭവത്തെ തുടർന്നാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ നരേന്ദ്രമണ്ഡലമാണ്. നരേന്ദ്രമണ്ഡലത്തിൻ്റെ മറ്റൊരു പേര് ചേംബർ ഓഫ് പ്രിൻസസ് എന്നാണ്. ഇത് 1921 സ്ഥാപിതമായത്. ഇത് സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. അതായത് ഈ രാജാക്കന്മാർക്ക് ഒന്നിച്ചുകൂടാനും ബ്രിട്ടീഷ് മാർഗനിർദ്ദേശത്തിൻ്റെ കീഴിൽ പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച നടത്തുന്നതിനും രാജാക്കന്മാർക്ക് അവസരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന കൊണ്ടുവന്നത്. ഇതിൻ്റെ അധ്യക്ഷൻ വൈസ്രോയാണ്. ആദ്യ ചാൻസലർ ബിക്കാനീർ രാജാവായിരുന്നു. 1947 ഈ സംഘടന പ്രവർത്തിച്ചു. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ചൗരി ചൗരാ സംഭവം. അതായത് നേരത്തെ പറഞ്ഞ പോലെ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കാൻ കാരണമായ സംഭവം. ചൗരി ചൗരാ സംഭവം നടന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ്. ഇത് നടന്നത് 1922 ഫെബ്രുവരി 5. അതായത് കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചതിനെ തുടർന്ന് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. അങ്ങനെ 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ ആ സമയത്തെ വൈസ്രോയ് റീഡിംഗ് പ്രഫു ആയിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഈ സംഭവം മൂലമാണ്, ചൗരി ചൗരാ സംഭവം മൂലമാണ്. ഇനി നമുക്ക് കോൺഗ്രസിൻ്റെ പതാക നോക്കാം. കോൺഗ്രസിൻ്റെ പതാക ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്തത് പിങ്കിളി വെങ്കയ്യയാണ്. 1921 വിജയവാഡ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഈ പതാക ആദ്യമായി അവതരിപ്പിച്ചത്. അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ്. പക്ഷേ ആ സമയത്ത് ഇതിന് ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ചില്ല. പതാക ഉപയോഗിച്ചിരുന്നു, പക്ഷേ ഇത് ഔദ്യോഗികമായി ഇതിന് അംഗീകാരം ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ പതാകയ്ക്ക് കുറച്ച് മാറ്റങ്ങളോടെ ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ചത് 1931. ഈ പതാകയെ സ്വരാജ് ഫ്ലാഗ് എന്നും അറിയപ്പെടുന്നു. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ് സാരാബന്ദി പ്രക്ഷോഭം. സാരാബന്ദി പ്രക്ഷോഭം നടന്നത് 1922. ഈ സമരം നയിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. നികുതി നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രക്ഷോഭം നടന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനം എന്ന് വെച്ചാൽ സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1923 ജനുവരി 1. ഇതിൻ്റെ ആദ്യകാല പേര് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി എന്നാണ്. ഇത് നിലവിൽ വരാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം 1922 ഗയ സമ്മേളനമാണ്. ഇതിൻ്റെ സ്ഥാപകർ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസ്, അതുപോലെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. 1930 ഈ പാർട്ടി കോൺഗ്രസിൽ ലയിച്ചു. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട സംഭവം കാക്കോരി ഗൂഢാലോചനയാണ്. കാക്കോരി ട്രെയിൻ റോബറി എന്നും ഇതറിയപ്പെടും. അപ്പോൾ ഇത് നടന്നത് 1925 ഓഗസ്റ്റ് 9. ഈ കവർച്ച സംഘടിപ്പിച്ചത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നേതാക്കളായ റാം പ്രസാദ് ബിസ്മിൽ, അതുപോലെ തന്നെ അഷഫാഖുള്ള ഖാൻ എന്നിവരായിരുന്നു. വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് ആയുധങ്ങൾ വാങ്ങുന്നതിനായി ഇവർ സർക്കാർ ഖജനാവ് കൊള്ളയടിച്ചു. സർക്കാർ ഖജനാവെന്ന് വെച്ചാൽ ഇത് ഏകദേശം 80,000 രൂപയാണ്. അത് ആ സമയത്ത് തീവണ്ടിയിൽ നിന്നാണ് ഇവർ കൊള്ളയടിച്ചത്. പിന്നീട് ബ്രിട്ടീഷ് പോലീസ് അവരെ പിടികൂടുകയും 1927 ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അതായത് ഈ രണ്ട് നേതാക്കളെയും, റാം പ്രസാദ് ബിസ്മിലിനെയും അഷഫാഖുള്ള ഖാനെയും. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായിട്ട് നിലവിൽ വന്നത് 1926 ഒക്ടോബർ 1.
1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1923 ലീ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. ഇതിൻ്റെ ചെയർമാൻ റോസ് ബാർക്കർ ആയിരുന്നു. അതിനുശേഷം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1937 ഏപ്രിൽ 1 ഇതിൻ്റെ പേര് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാക്കി. അതിനുശേഷം 1950 അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനായി. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് സൈമൺ കമ്മീഷനാണ്. ഈ സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത് ബ്രിട്ടനിലാണ്. അത് ഇന്ത്യയിലെ ഭരണപരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിനായാണ് രൂപീകരിച്ചത്. 1927 ഇത് രൂപീകരിക്കപ്പെട്ടത്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 1928 February 3. ഈ സൈമൺ കമ്മീഷൻ്റെ മറ്റൊരു പേര് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന സമയത്ത് ഇവിടുത്തെ വൈസ്രോയ് ഇർവിൻ പ്രഫു ആയിരുന്നു. സൈമൺ കമ്മീഷൻ്റെ തലവൻ ജോൺ സൈമൺ. മൊത്തം 7 അംഗങ്ങളുള്ള ഒരു സംഘമായിരുന്നു അത്. സൈമൺ കമ്മീഷൻ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ കാരണം സൈമൺ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു. സൈമൺ കമ്മീഷനെതിരെയുള്ള മുദ്രാവാക്യം സൈമൺ ഗോബാക്ക് എന്നതായിരുന്നു. സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നത് യൂസഫ് മെഹറലിയാണ്. അപ്പോൾ ഈ സൈമൺ കമ്മീഷനെതിരെ 1928 ലാഹോറിൽ വെച്ച് നടന്ന ഒരു സമരത്തെ തുടർന്ന് പോലീസ് ലാത്തിചാർജിൽ ലാലാ ലജ്പത് റായിക്ക് പരിക്കേൽക്കുകയും പിന്നീട് ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഈ ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ അതായത് ഈ ലാത്തിചാർജിന് ഉത്തരവിട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ജെയിംസ് സ്കോട്ടാണ്. ഈ സൈമൺ കമ്മീഷൻ വൈറ്റ് മെൻ കമ്മീഷൻ എന്നും അറിയപ്പെടും. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയത് 1930. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ലാഹോർ ഗൂഢാലോചന. ഇത് 1928 നടന്നത്. ലാഹോർ ഗൂഢാലോചന എന്ന് പറയുന്നത് രണ്ട് സംഭവങ്ങളാണ്. അതായത് ഈ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവർ ചേർന്ന് ജോൺ സോണ്ടേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചു. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ കാരണം ലാലാ ലജ്പത് റായ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ്. അതുപോലെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. അപ്പോൾ ഈ ബോംബ് വയ്ക്കാൻ കാരണമായി അവർ പറഞ്ഞത് ബധിരരായ സർക്കാരിനെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾപ്പിക്കുക എന്നതാണ്. അതിനുശേഷം ഇവർ പോലീസ് പിടിയിലാവുകയും ലാഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റുകയും ചെയ്തു. തൂക്കിലേറ്റിയത് 1931 March 23. ഔദ്യോഗികമായി തൂക്കിലേറ്റി എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ബ്രിട്ടീഷ് ഇന്ത്യൻ ഇൻ്റലിജൻസ് ബ്യൂറോ പിന്നീട് വെളിപ്പെടുത്തിയത് ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ ജയിലിലെ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ച ശേഷം സോണ്ടേഴ്സിൻ്റെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വെടിവെച്ചു കൊന്നു എന്നാണ്. അപ്പോൾ ഇത് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് എന്നാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നെഹ്റു റിപ്പോർട്ട്. ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകാൻ ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് മോത്തിലാൽ നെഹ്റുവാണ്. ഇത് 1928. ഈ മോത്തിലാൽ നെഹ്റുവിൻ്റെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് 14 തത്വങ്ങൾ കൊണ്ടുവന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. ഇനി അടുത്ത ഒരു സംഭവം ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം നടത്തിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. 1928 ഗുജറാത്തിലെ ബർദോളി എന്ന് പറയുന്ന ഗ്രാമത്തിലായിരുന്നു ഇത്. ഭൂനികുതി വർധനവിനെതിരെ കർഷകരെ അനുകൂലിച്ചാണ് അദ്ദേഹം ഈ സത്യാഗ്രഹത്തിൽ ഏർപ്പെട്ടത്. ഈ സത്യാഗ്രഹം ഒരു വിജയമായിരുന്നു. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് ഗാന്ധിജിയാണ്. സർദാർ എന്ന് ആദ്യമായി വിളിച്ചത് സരോജിനി നായിഡുവാണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മറ്റൊരു പേര് ബർദോളി ഗാന്ധി എന്നാണ്. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചറാണെന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് 1929 INC ലാഹോർ സമ്മേളനത്തിലാണ്. ഈ സമ്മേളനത്തിലാണ് നെഹ്റു INC പ്രസിഡൻ്റ് ആയത്. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് ത്രിവർണ പതാക ഉയർത്തിയത് 1929 December 31. അതുപോലെ തന്നെ 1930 January 26 സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ കോൺഗ്രസ് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ അന്തിമ ലക്ഷ്യവും ഈ പൂർണ്ണ സ്വരാജ് തന്നെയായിരുന്നു. അടുത്ത പോയിൻ്റാണ് ചിറ്റഗോങ് കലാപം. ചിറ്റഗോങ് ആയുധശാല റെയ്ഡിന് നേതൃത്വം നൽകിയത് സൂര്യാസെന്നാണ്. ഇത് നടന്നത് 1930 April 18. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പോലീസിൻ്റെ ആയുധശേഖരം പിടിച്ചെടുക്കുക, അതുപോലെ തന്നെ വാർത്താവിനിമയ സംവിധാനങ്ങൾ മുറിച്ചു മാറ്റുക ഇതൊക്കെയായിരുന്നു. ഇതിൽ പങ്കെടുത്ത വനിതകൾ കൽപ്പന ദത്ത, പ്രീതിലത വടവുദർ എന്നിവരായിരുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി എന്ന് പറയുന്നത് പ്രീതിലത വടവുദറാണ്. അപ്പോൾ ഇതിൻ്റെ നേതാക്കളെയൊക്കെ പിന്നീട് പോലീസ് പിടിക്കുകയും ഇതിൽ സൂര്യ സെന്നിനോടൊപ്പം വിചാരണ നേരിട്ട വനിത കൽപ്പന ദത്തയാണ്. സൂര്യ സെന്നിനെ തൂക്കിലേറ്റിയത് 1934 January 12. സൂര്യ സെന്നിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് താരകേശ്വർ ദാസ്തിദാർ എന്ന അറിയപ്പെടുന്ന ഒരു നേതാവാണ്.
ഈ സൂര്യാസെന്നിൻ്റെ മറ്റൊരു പേരാണ് മാസ്റ്റർ ദ. അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് സിവിൽ നിയമലംഘനം പ്രസ്ഥാനം അഥവാ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്. 1930 ഗാന്ധിജിയാണ് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്. ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണിത്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനമായത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. ഈ സിവിൽ നിയമലംഘനം പ്രസ്ഥാനം 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരം താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു. ഇതിനു മുമ്പ് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നു എന്ന് ഗാന്ധിജി ഇർവിൻ പ്രഭുവിനെ നേരത്തെ അറിയിച്ചിരുന്നു. അത് 1931 മാർച്ച് 2 അപ്പോൾ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ബെല്ലാരി ജയിലിൽ അടയ്ക്കപ്പെട്ട് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ വീരമൃത്യു വരിച്ച നേതാവ് പി കുഞ്ഞിരാമൻ അടിയോടിയാണ്. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. 1931 രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടതിനെ തുടർന്ന് സിവിൽ നിയമലംഘന പ്രസ്ഥാനം വീണ്ടും നിലവിൽ വന്നു. നേരത്തെ താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു, അത് പിന്നെ വീണ്ടും നിലവിൽ വന്നു. അപ്പോൾ ഇത് ഔദ്യോഗികമായി പിൻവലിച്ചത് 1934. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഉപ്പ് സത്യാഗ്രഹം. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. 1930 മാർച്ച് 12 ഗാന്ധിജി സബർമതിയിൽ നിന്ന് ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചു. 4 മലയാളികൾ ഉൾപ്പെടെ അതിൽ മൊത്തം 78 പേരുണ്ടായിരുന്നു. ദണ്ഡി കടപ്പുറത്ത് എത്തി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. അതായത് ഇവർ ദണ്ഡി കടപ്പുറത്ത് എത്തുന്നത് ഏപ്രിൽ 5. അതിനുശേഷം ഏപ്രിൽ 6 രാവിലെയാണ് ഈ ഉപ്പ് നിയമം ലംഘിച്ചത്. ഈ ജാഥ സഞ്ചരിച്ച ഏകദേശം ദൂരമെന്ന് പറയുന്നത് 385 കിലോമീറ്ററാണ്. അതായത് ഏകദേശം 240 മൈൽ. ഗാന്ധിജിയുടെ ഈ ദണ്ഡി യാത്രയിൽ പാടിയ പാട്ട് രഘുപതി രാഘവ രാജാറാം. ഈ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഖരാദി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് ഗാന്ധിജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് ഈ സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം അബ്ബാസ് തിയാബ്ജി എന്ന് പറയുന്ന ഒരാൾ ഏറ്റെടുത്തു. അതിനുശേഷം പിന്നീട് നയിച്ചത് സരോജിനി നായിഡുവാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് വട്ടമേശ സമ്മേളനങ്ങളാണ്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങളാണ് 1930, 1931, 1932. ഇത് നടന്നത് ലണ്ടനിലെ ജെയിംസ് പാലസിലാണ്. ആ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ് ആണ്. ആദ്യ വട്ടമേശ സമ്മേളന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ഇർവിൻ പ്രഭു ആയിരുന്നു. പക്ഷേ 2, 3 സമയത്തെ വൈസ്രോയ് വെല്ലിംഗ്ടൺ പ്രഭു ആണ്. അതായത് 1931, 1932. ആദ്യ വട്ടമേശ സമ്മേളനത്തിൽ ഏകദേശം 89 പേർ പങ്കെടുത്തു. രണ്ടാമത്തതിൽ 107 പേര്, മൂന്നാമത്തതിൽ 46 പേര്. ഈ വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത രാജാവ് ജോർജ് 5. ഈ വട്ടമേശ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, പിന്നെ അതുപോലെ തന്നെ ഭരണഘടനാ പരിഷ്കാരങ്ങൾ ഇവയൊക്കെ പറ്റിയായിരുന്നു. ഇതിൽ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 2. ഇത് നടന്നത് 1931. ഗാന്ധിജി ഇതിൽ പങ്കെടുത്തതെന്ന് വെച്ചാൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്നാണ് ഇതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാക്കൾ B.R. അംബേദ്കർ, തേജ് ബഹാദൂർ സപ്രു, അതുപോലെ N.M. ജോഷി, ഹെൻറി കിഡ്നി എന്നിവരായിരുന്നു. ഈ ഹെൻറി കിഡ്നി ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ്. 1, 2 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന് പറയുന്നത് C.P. രാമസ്വാമി അയ്യറായിരുന്നു. വേറൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഇന്ത്യയെ സംയുക്ത രാഷ്ട്രമാക്കുക, അതായത് ആൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന ആശയം കൊണ്ടുവന്നത് തേജ് ബഹാദൂർ സപ്രു ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. കുറച്ച് പോയിൻ്റുകൾ കൂടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ഒരു പാർട്ടായിട്ട് ചെയ്യാം.